ഐ എസ് എൽ 10-ാം സീസണിന് ഇന്ന് തുടക്കം കുറിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് ബംഗളൂരു എഫ് സി ആയിരുന്നു നേരിട്ടത്. ബ്ലാസ്റ്റേഴ്സ് ലൈനപ്പിൽ ഡിമിട്രിയോസ്, ലെസ്കോവിച്ച്, അതുപോലെ തന്നെ ഇശാൻ മടിത എന്നീ പ്ലേയേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൺട്രോളിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് മികച്ച അറ്റാക്കിങ്ങൊക്കെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ മികച്ച പാസിങ്ങും മത്സരത്തിൽ കാണാൻ സാധിച്ചു. മാത്രമല്ല ഐമന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഐമന്റെ ഭാഗത്തുനിന്ന് മികച്ച സ്കില്ലുകളൊക്കെ മത്സരത്തിൽ കാണാൻ സാധിച്ചു. ഫസ്റ്റ് ഹാഫിൽ ഡയസുക സക്കായിയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. മികച്ച സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ഡയസുക സക്കായിയും. ഒരു ഷോട്ടും താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന പെപ്പറെ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഉണ്ടായി. മാത്രമല്ല തനിക്ക് ബോൾ കിട്ടുമ്പോൾ കൂടുതലും പാസ് കൊടുത്ത് അറ്റാക്കിംഗ് ശക്തമാക്കാനാണ് പെപ്പറെ ശ്രമിച്ചത്. പിന്നീട് ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിന്റെ ഭാഗത്തുനിന്ന് മികച്ചൊരു സേവും മത്സരത്തിൽ കാണാൻ സാധിച്ചിരുന്നു. ഡിഫൻസിൽ പ്രീതം കോട്ടാലും പ്രബീർ ദാസും അതുപോലെ തന്നെ മിലോസിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഐബനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. മിലോസിന്റെ ഭാഗത്തുനിന്ന് മികച്ച ക്ലിയറൻസുകളായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ക്യാപ്റ്റൻ ലൂണി ആവട്ടെ ഡിഫൻസിലും മിഡിലും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും കളിച്ചിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ബംഗളൂരുവിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാതെ ഗോൾ രഹിത സമനിലയിലായിരുന്നു കലാശിച്ചത്. രണ്ടാം പകുതി ആരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിന്റെ ശക്തി കൂടുകയായിരുന്നു. തുടരെ തുടരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് അറ്റാക്കിംഗ് കാണാൻ സാധിച്ചു. ക്വാമി പെപ്പറയുടെയൊക്കെ മികച്ച തകർപ്പൻ ഷോട്ട് ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീത് സേവ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മത്സരത്തിന്റെ 52-ാം മിനിറ്റിൽ വീണ്ടോർപ്പന്ന താരത്തിന്റെ ഓൺ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ നേടുന്നത്. ആ ഒരു ഗോൾ വന്നതിന് ശേഷം ഫാൻസിന്റെ ആവേശം എടുത്തു പറയേണ്ടതായിരുന്നു. പിന്നീട് വീണ്ടും വീണ്ടും ബംഗളൂരുവിനെ പ്രഷറൈസ് ചെയ്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. പല സമയത്തും ബംഗളൂരു എഫ് സി പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ബോളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്തായിരുന്നു എന്ന് കളിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീതിന്റെ പിഴവിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോളും നേടുന്നത്. അഡ്രിയൻ ലൂണിയുടെ മികച്ചൊരു പൊസിഷനിങ്ങിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ ഗോൾ നേടി. ആ ഒരു ഗോൾ കൂടി വന്നതോടെ ബംഗളൂരു എഫ് സി പ്ലേയേഴ്സിന് കോൺഫിഡൻസ് ഇല്ലാതെയായി. മാത്രമല്ല എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. ബംഗളൂരു എഫ് സിക്കെതിരായിട്ടുള്ള മത്സരമായതുകൊണ്ട് തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം കൂടിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ബംഗളൂരു എഫ് സി പ്ലേയേഴ്സിന് ബോൾ കിട്ടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ അത് ഇന്റർസെപ്റ്റ് ചെയ്യും. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച എല്ലാ താരങ്ങളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഡിഫൻസിൽ പ്രബീർ ദാസിന്റെയൊക്കെ മികച്ച ഗോൾ ലൈൻ സേവുകളൊക്കെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഗോൾ കീപ്പറുള്ള സച്ചിൻ സുരേഷും ഇന്നത്തെ മത്സരത്തിൽ കുഴപ്പമില്ലാതെ കളിച്ചു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് ഗോളിന്റെ ലീഡ് ഉള്ളപ്പോഴാണ് മറുപടിയായിട്ട് ബംഗളൂരു എഫ് സി ഗോൾ നേടുന്നത്. മത്സരത്തിന്റെ 89-ാം മിനിറ്റിൽ കേർട്ടിസ് മേനൻ ആയിരുന്നു ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിയത്. അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിൽ വിജയിക്കുകയാണ്. അങ്ങനെ ബംഗളൂരു എഫ് സിയോടുള്ള പ്രതികാരം വീട്ടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്.